ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്, ഞാനൊരു വീഡിയോ കണ്ടു. എന്നും ഞാനൊരു വീഡിയോ കാണുമ്പോൾ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാണ് ചെയ്യാറ്. അതിനെക്കുറിച്ച് സങ്കടമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് സങ്കടത്തോടെ പറയുകയും, സന്തോഷമുള്ള കാര്യങ്ങളത് സന്തോഷത്തോടുകൂടെ പറയുകയും ചെയ്യും. ദേഷ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ദേഷ്യത്തോടെ പറയുകയും ചെയ്യും. ഇപ്പം ഞാൻ കണ്ട വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ആരും മറന്നു കാണില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീറ്റലായി നീറലായി ഇരിക്കുന്ന റിഫയെ കുറിച്ച് നമ്മൾക്ക് മറക്കാൻ കഴിയുമോ? എന്താ പറയാ, ഭർത്താവിനൊത്ത് നല്ല അത്ര നല്ല ജീവിതമായിരുന്നു ആ പാവം ജീവിച്ചിട്ടുണ്ടായിരുന്നതേ. അതുകൊണ്ട് എന്താ പറയാ, മെഹനാസ് ആണല്ലോ പിന്നെ ഭർത്താവ്. അപ്പോൾ റിഫ മെഹനാസിന്റെ മാരേജും അതുപോലെ തന്നെ റിഫ മെഹനാസിന്റെ ആ ഒരു പിന്നെ ജീവിത ശൈലികളും ഒക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ മെഹനാസ് എന്ന് പറയുന്ന റിഫയുടെ ഭർത്താവ് എത്രത്തോളം സങ്കടത്തോടെ ഇരിക്കുന്നു എന്നറിയോ? അതായത് പിന്നെ ഒരു മകനുണ്ട് ഇവർക്ക്. ആ മകനെ എല്ലാ ദിവസവും കുട്ടിനെ കാണാൻ പോവും, അതുപോലെ തന്നെ കുട്ടിക്ക് വേണ്ട ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് കൊടുക്കും, പിന്നെ സ്നാക്സോ കഴിക്കാനോ അല്ലെങ്കിൽ എല്ലാ മാസവും കുട്ടിനെ കാണാൻ പോകും. അതുപോലെ റിഫയുടെ ഖബർസ്ഥാനിൽ പോയിട്ട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ പറയും. അങ്ങനെയൊക്കെയാണോ മെഹനാസ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തെറ്റി. ഇത്ര വർഷമായി, 2 വർഷമായി റിഫ മരിച്ചിട്ട് ഒരു നോക്ക് കാണാനോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനോ ഇതുവരെ വന്നിട്ടില്ല മെഹനാസ്. എന്നിട്ട് മെഹനാസ് ഇപ്പം കല്യാണം കഴിക്കാൻ പോണം. അത് അവരുടെ പേഴ്സണൽ മാറ്ററാണ്. എറണാകുളത്ത് ആലുവയിലുള്ള ഒരു പെൺകുട്ടിയാണ്, അവരുമായിട്ട് മാരേജ് ചെയ്യാൻ പോണം. അത് അവർ റിലീവ് ചെയ്തിട്ടുണ്ട്, അവരുടെ ചാനലിൽ അവർ അത് പറയുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ സൗണ്ട് റിഫയെ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ആ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇടുന്നുണ്ടായിരുന്നു. ഞാന് ഇവരുടെ ലൈഫിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ജീവിതം ഒന്നിച്ചു പോകുന്നത് കൊണ്ടോ അല്ല ഞാൻ പറയുന്നത്. പിന്നെ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മെഹനാസിന്റെ മേലെ ഒരു കേസും ഇല്ല. അതായത് പ്രായപൂർത്തിയാവാതെ റിഫയെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു കേസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു ആത്മഹത്യയെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങള് മെഹനാസ് റിഫയോട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിഫ ശരിക്കും പറഞ്ഞാല് പിന്നെ മനസ്സില്ല മനസ്സോടെ മരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു അത്. പക്ഷേ തെളിവ് സഹിതം തെളിയിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ കോടതിയിൽ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് മെഹനാസ് പിന്നെ ജാമ്യത്തിന് അപേക്ഷിച്ചെങ്കിലും കോടതി വിധി എന്താ വന്നിരിക്കണമെന്ന് അറിയോ? ജാമ്യം തള്ളിയിരിക്കുകയാണ്. അത് ഉൾക്കൊണ്ടിട്ടില്ല പിന്നെ കോടതി. അപ്പോ ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഇനിയും ആ കുട്ടിനെ, ഇപ്പോ മെഹനാസ് റിഫായുടെ കുട്ടിനെ ഇനിയും അവർ വേണമെന്ന് പറയുന്നു. ഇതിൽ യാതൊരു ശരിയും അല്ല. കാരണം അവരുടെ റിഫയുടെ ഉപ്പയും ഉമ്മയാണ് ഇപ്പൊ പൊന്നുപോലെ നോക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ കാതർക്കരിപ്പൊടിയുടെ ഒരു ശരിക്കും പറഞ്ഞ അദ്ദേഹത്തിന് അത്രത്തോളം മനസ്സിൽ തട്ടിയ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ടക്ക് ടക്ക് എന്ന് പറയുന്നത് ഞാൻ കണ്ടു. എനിക്ക് സത്യം പറഞ്ഞത് ഫീലായി. കാരണം കാതർക്കരിപ്പൊടിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഒരു എന്തായാലും അവരൊരു റിലേഷൻ ആയിരിക്കും, അവരുടെ ഒരു കസിൻ സിസ്റ്ററോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ആരും അല്ലെങ്കിൽ കൂടെ ആരൊക്കെ ആയി പോകുന്ന ഒരു രീതിയിലാണ് ശരിക്കും ആ കുട്ടിക്കുള്ളത്. കാതർ കരിപ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയ്ക്ക് ജീവനാണ്. ഒരു ഉപ്പയില്ലാത്ത ഒരു കുട്ടിയല്ലേ, ഒരു ഉമ്മയില്ലാത്തൊരു കുട്ടിയല്ലേ? അപ്പോ ആ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കാതർക്കരിപ്പൊടി വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്താ മോന് വേണ്ടെന്ന് വെച്ച് വാങ്ങിച്ചു കൊടുക്കും. ഇപ്പൊ ഈ ഇടയ്ക്ക് കോഴിക്കോട് കാതർക്കരിപ്പൊടി എന്തിനൊരു ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു. അപ്പം കോഴിക്കോട് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ തന്നെ റിഫയുടെ മോൻ ഭയങ്കര ശാഠ്യം പിടിച്ച് കരയുന്നു, എനിക്ക് കാതർക്കനെ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് അങ്ങനെ ഒരാളുടെ മനസ്സിൽ അങ്ങനെ വരികയാണെങ്കിൽ ആ ഒരു വ്യക്തി എത്രത്തോളം ആ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എത്രത്തോളം എന്താ പറയാ വലിയൊരു സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ഇവരിനി വിവാഹം ചെയ്യുക, ചെറുപ്രായമാണ്, വിവാഹം കഴിക്കേണ്ട എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എല്ലാം ദൈവം കാണുന്ന പടച്ച റബ്ബ്, ദൈവം ഉണ്ടല്ലോ മുകളില്, ആ ഒരാൾ എല്ലാത്തിനും ഒരു വിധി എഴുതുമെന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ ആ കുട്ടിനെ ദയവ് ചെയ്തിട്ട് കൊടുക്കരുത് ഉമ്മ. ഉമ്മയോട് ഉപ്പയോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും ഒരു ദുരന്തം ഉണ്ടാവാൻ അധിക നിമിഷമൊന്നും വേണ്ട. അതുകൊണ്ട് ഒരു ആവശ്യം, അതായത് ഇവളെ നേടിയെടുക്കാനായിട്ടും ഞങ്ങളെ ഇവര് ഉപ്പയാണ് ഉമ്മയാണെന്നൊക്കെ പറഞ്ഞ് നടക്കാനായിട്ടുള്ള അർഹതയൊന്നും നിങ്ങൾക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട്
റിഫയുടെ മോൻ എങ്ങനെയാണോ ഇപ്പൊ ജീവിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ പോകട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കല്യാണം കഴിക്കേ കഴിക്കാതിരിക്കേ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ. അത്രേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ഞാൻ ആ വീഡിയോ കണ്ടപ്പോ ഞാൻ തമ്പനിയിൽ ഇട്ടതും അങ്ങനെ തന്നെയാണ്. എന്താണ് നിങ്ങൾ പിന്നെ മെഹനാസിനെ എങ്ങനെ വേട്ടയാടുന്നത്? അയാളെ ഒരു നല്ലൊരു ലൈഫിലേക്ക് പോകുകയല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ അവര് കല്യാണം കഴിക്കണേ കഴിച്ചോട്ടെ, നിങ്ങൾക്ക് എന്തിന്റെ ആ കേടാണെന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു ഞാൻ തമ്പനിയിൽ ഇട്ടത്. സോറി, ഞാൻ ഉദ്ദേശിച്ചതും ഞാൻ സംസാരിക്കുന്നതും വീഡിയോ കാണാതെ ഒരാൾ കമന്റ് ഇടരുത്. ഞാൻ എപ്പോഴും റിഫയുടെ കൂടെയാണ്. കാരണം ജീവിതം പോലും തുടങ്ങാത്ത ആ പച്ച, അല്ലെങ്കിൽ ആ ചെറിയ കുട്ടീനെ പാലുകൂടി മാറാത്ത ആ പച്ച കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ ഇങ്ങനെയല്ലാതെ വേറെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് എനിക്കറിയില്ല.